ബംഗ്ലാദേശ് ബുദ്ധിസ്റ്റ് ഫെഡറേഷൻ ധാക്കയിലുള്ള അന്താരാഷ്ട്ര ബുദ്ധവിഹാരത്തിൽ മധുപൂർണിമ ആഘോഷിച്ചു. രണ്ട് ശിഷ്യന്മാർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രീബുദ്ധൻ പരിലേയ വനത്തിലേക്ക് പിൻവാങ്ങിയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് മധുപൂർണിമ ദിനം. നൂറുകണക്കിന് ഭക്തർ ആഘോഷത്തിൽ പങ്കുചേർന്നു. ആണവശക്തിയെ വിപുലീകരിക്കുന്നതിന് ഉത്തര കൊറിയ രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഇതിനായി സുപ്രീം പീപ്പിൾസ് അസംബ്ലി നിയമം പാസാക്കി. കിം ജോങ് ഉൻ അസംബ്ലിയിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്യുകയും ഈ നീക്കത്തെ ചരിത്രപരമായ സംഭവമെന്ന് വിലയിരുത്തുകയും ചെയ്തു. അസർബൈജാൻ അർമേനിയ അതിർത്തിയിലെ സ്വയം പ്രഖ്യാപിത നഗാർനോ കരാബക് റിപ്പബ്ലിക് അടുത്ത വർഷം ഇല്ലാതാകുമെന്ന് ഭരണത്തലവൻ സാംബൽ ഷഹ്രമന്യൻ. 3 ദശാബ്ദത്തോളം അർമേനിയൻ വംശജരുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രദേശം കഴിഞ്ഞയാഴ്ചയാണ് അസർബൈജാൻ പിടിച്ചെടുത്തത്. ഇതേ തുടർന്ന് മേഖലയിലെ ഭൂരിപക്ഷം വരുന്ന അർമേനിയൻ വംശജരിൽ പകുതിയിലധികവും അർമേനിയയിലേക്ക് പലായനം ചെയ്തു. ഹരി പോട്ടർ സിനിമകളിലൂടെ പ്രശസ്തനായ മൈക്കൽ ഗാംബോൺ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ന്യൂമോണിയയാണ് മരണകാരണമെന്ന് കുടുംബവൃത്തങ്ങൾ അറിയിച്ചു. 60 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ മൈക്കൽ ഗാംബോൺ കൈകാര്യം ചെയ്തു. റോയൽ നാഷണൽ തിയേറ്ററിലെ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2nd World War നാസി ഭടനെ പാർലമെന്റിൽ ആദരിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. തെറ്റുപറ്റിയെന്നും സംഭവിച്ച പിഴവ് കാനഡയ്ക്കും പാർലമെന്റിനും ആഴത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കിയെന്നും ട്രൂഡോ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ സന്ദർശന വേളയിലാണ് ഗാലറിയിൽ ഉണ്ടായിരുന്ന 98-കാരനായ യാരോസ്ലാവ് ഹുങ്ക എന്ന നാസി ഭടനെ പാർലമെന്റിൽ ആദരിച്ചത്. സംഭവത്തിനെതിരെ ആഗോളതലത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു.